അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നാല് ചരിക വെച്ചിട്ട് ചിക്കൻ ഗ്രേവി എടുക്കാൻ പോവാണ് ഗ്രേവി ഒന്നും അധികം ഉണ്ടാവില്ല പക്ഷെ നമുക്ക് നല്ല ടേസ്റ്റിൽ ഒക്കെ വരുമ്പോൾ സിമ്പിളായിട്ട് ചോറിനോ പത്തിരിക്കോ എല്ലാത്തിനും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ അതിന് ഒരു മൺചട്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലുണ്ടാക്കിയെടുക്കാം മൺചട്ടി ആവുമ്പോൾ ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ ഇനി നമ്മൾ നമ്മളതിലോട്ട് മൂന്ന് സ്പൂണോ രണ്ട് ടീസ്പൂണോ എണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഓയിലില് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാടൻ ഫ്ലേവർ കിട്ടില്ല ഇനി നമ്മൾ അതിലോട്ട് കറിവേപ്പില രണ്ടല്ലി കറിവേപ്പിലെടുത്തിട്ട് ചെറുതായി അരിഞ്ഞിട്ട് അതിലോട്ടിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി എടുക്കുകയാണ് ഇനി നമ്മൾ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി കുറച്ചധികമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എത്രത്തോളം ചുവന്നുള്ളി ഇടുന്നോ അത്രത്തോളം നമുക്ക് ടേസ്റ്റ് കൂടും ഗ്രേവി അതുപോലെ കൂടും ഇനിയിപ്പോൾ ചുവന്നുള്ളി ഉരിച്ച് നിൽക്കാനും അടി ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി പിറ്റേ ദിവസം എടുത്തിട്ട് എന്നിട്ട് കൈ വെച്ചൊന്ന് ഇങ്ങേരടി കൊടുത്താൽ ആ തൊലിയൊക്കെ അങ്ങോട്ട് പോയി കിട്ടും അപ്പോൾ ഇപ്പോൾ നമുക്ക് ചുവന്നുള്ളി ഉരിക്കാനും സിമ്പിളായിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം കുറച്ചൊന്ന് കളർ മാറി വരുമ്പോൾ നമ്മൾ അതിലോട്ട് ചില്ലി ഫ്ലിക്സ് ഇട്ട് കൊടുക്കുവാണ് മൂന്ന് ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചില്ലി ഫ്ലിക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഉണക്കമുളക് മിക്സിയിലിട്ട് കറക്കിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ പീഡിന്നൊക്കെ വാങ്ങാനും കിട്ടും ഇനി നമ്മൾ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അതിലോട്ട് ഉപ്പ് ഒരു അര സ്പൂണോളം ഉപ്പാണ് ഞാൻ പെട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അത് നല്ലതുപോലെ ഇളക്കി ആ എണ്ണ ഒക്കൊന്ന് തെളിഞ്ഞു വരുന്ന ആ ഒരു സമയം വരണം ഒരു ബ്രൗൺ കളറും ആവണം നമ്മൾ ഉള്ളിയൊക്കെ ചെറിയ ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറായും വരണം അതുവരെയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോഴത്തെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിലോട്ട് ചിക്കൻ ചെറുതായി നുറുക്കി അരിഞ്ഞിട്ടുള്ള ചിക്കനാണ് ഇതിലോട്ട് ടേസ്റ്റ് ഇപ്പം ന നമുക്കിപ്പോൾ നുറുക്കി അറി അരിയാന് കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടുള്ളത് നല്ലവണ്ണം ചെറുതാക്കി അരിഞ്ഞാൽ നല്ല നമ്മളിപ്പോൾ പോപ്കോണൊക്കെ കഴിക്കുന്നത് പോലെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും ഇനി ഇത് എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ ആ ഒരു ഗ്രേവി എത്തുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് കുറച്ചധികം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കുഴപ്പമില്ല ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇതേ ഞാൻ മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് അല്ലെങ്കിൽ അടുക്കി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് എന്നിട്ട് എന്നിട്ടതേ ഇപ്പോൾ ഈ ചിക്കനിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണിത് നമ്മൾ വേറെ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ ഗ്രേവിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇപ്പോൾ അതെ നിങ്ങൾക്ക് നമുക്ക് ഇതിലോട്ട് ഒന്നും വേണ്ട തക്കാളി വേണ്ട പച്ചമുളക് വേണ്ട അതുപോലെ പൊടികൾ നമ്മൾ സാധാരണ കറക്കി എടുക്കുന്ന പൊടികളൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സാധനം ഇല്ലയെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നിപ്പോൾ ഒരു ഗസ്റ്റ് വരാണെന്നുണ്ടെങ്കിലൊക്കെ ഗസ്റ്റിനൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ പറ്റും അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്